ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബ്രെഡില് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള മധുരത്തിന് വേണം ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് പഞ്ചസാരയിൽ ഞാൻ നന്നായിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പ് പഞ്ചസാരയും ഈ ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ നന്നായിട്ട് വിളയിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കയ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് വിളയിച്ച ശേഷം നമുക്കിതിലേക്ക് ചൂടാറിയ ശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എൻ്റെ സിസ്റ്റർ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ മോളെ ഫംഗ്ഷന് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരാൾ പുഡിങ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് അതേപോലെ ആക്കിയതാണ്. അപ്പോൾ ഓറും ഏകദേശം പൈനാപ്പിളിൻ്റെ പുഡിങ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പൈനാപ്പിളിൻ്റെ പുഡിങ് ഉണ്ടാക്കിയൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. സൈഡിലുള്ള ഒരു ബ്രൗൺ കളറിലൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് പുഡിങ്ങിൻ്റെ ട്രേയിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഓൾറെഡി വേവിച്ച ആ ഒരു കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ട്. ആ വെള്ളം പിന്നെ ഒരു 2 സ്പൂണ് ടാങ്ക് ഉണ്ടല്ലോ, പൈനാപ്പിൾ ഫ്ലേവറുള്ള ടാങ്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ആ ഒരു സിറപ്പ് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഒന്ന് മുകളിൽ ഫസ്റ്റ് ലെയർ റെഡിയാക്കി, രണ്ടാമത്തെ ലെയറും അതേപോലെ തന്നെ ബ്രെഡിൽ ഒന്ന് കുറച്ച് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ട് വെക്കുക ചെയ്തത്. എങ്ങനെയെങ്കിലും അങ്ങനെയും ചെയ്താൽ മതി, അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സിറപ്പ് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ രണ്ടാമത്തെ ലെയർ ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ലാസ്റ്റത്തെ ലെയറും കൂടി ഞാൻ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ പൈനാപ്പിള് നമ്മൾ വിളയിച്ചെടുത്ത പൈനാപ്പിളുണ്ട്, കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ മുകളിൽ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കീമാത്തും കൂടി ലുക്കേമാത്ത് അറബിക് സ്വീറ്റാണ്, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലുക്കേമാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ.